നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആക്സിയൽ ടൈപ്പ് സ്റ്റാർട്ടർ മോട്ടോറുകളെ കുറിച്ചാണ്. ആക്സിയൽ ടൈപ്പ് സ്റ്റാർട്ടർ മോട്ടോറുകൾ ഹെവി വാഹനങ്ങളിലാണ് ഉപയോഗിക്കാറ്. കാരണം അത്തരം വാഹനങ്ങളിൽ ഉയർന്ന ടോർക്കുള്ള എഞ്ചിനുകളായിരിക്കും ഉപയോഗിക്കുക. സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ ഹെവി വെഹിക്കിളുകളിലുള്ള എഞ്ചിനുകൾ കംപ്രസ്ഡ് ഇഗ്നിഷൻ എഞ്ചിനുകളാണ്, അതായത് ഡീസൽ എഞ്ചിനുകളാണ്. ഡീസൽ എഞ്ചിനുകൾക്ക് പൊതുവെ കംപ്രഷൻ റേഷ്യോ വളരെ ഉയർന്നതാണ്. അത്തരം എഞ്ചിനുകളെ ഒന്ന് ക്രാങ്ക് ചെയ്യണമെങ്കിൽ, ഒന്ന് തിരിക്കണമെങ്കിൽ വളരെ ഉയർന്ന തോതിൽ ടോർക്ക് ലഭിക്കുന്ന മോട്ടറുകളാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ആക്സിയൽ ടൈപ്പ് സ്റ്റാർട്ടർ മോട്ടറുകളൊക്കെയാണ് ഇന്നത്തെ കാലത്തുള്ള വലിയ വാഹനങ്ങളിൽ സ്റ്റാർട്ടർ മോട്ടറായിട്ട് ഉപയോഗിക്കുക. ആക്സിയൽ ടൈപ്പ് സ്റ്റാർട്ടർ മോട്ടറുകളെ നമ്മൾ സ്ലൈഡിംഗ് ആർമേച്ചർ ടൈപ്പ് സ്റ്റാർട്ടർ മോട്ടറുകൾ എന്നും വിളിക്കാറുണ്ട്. നമുക്ക് ഇതിൻ്റെ ഘടന പരിശോധിക്കാം. ഈ സ്റ്റാർട്ടർ മോട്ടറിൽ ബാറ്ററി ഉണ്ട്, ഇഗ്നീഷ്യൻ സ്വിച്ച് ഉണ്ട്, സ്റ്റാർട്ടിംഗ് സ്വിച്ച് ഉണ്ട്, ഒരു സോളിനോയിഡ് സ്വിച്ച് ഉണ്ട്. ഈ സോളിനോയിഡ് സ്വിച്ച് രണ്ട് സ്റ്റേജിൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ഒന്ന് അമർത്തിപ്പിടിച്ചാൽ ആദ്യം ഫസ്റ്റ് സ്റ്റേജിലേക്കും തുടർന്ന് സെക്കൻഡ് സ്റ്റേജിലേക്കുമായിരിക്കും അത് പ്രവർത്തിക്കുക. സോളിനോയിഡ് സ്വിച്ചിനോട് ചേർന്ന് ഒരു യോക്ക് ഉണ്ട്. ഇവിടെ മൂന്ന് വൈൻഡിങ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് മെയിൻ വൈൻഡിങ്. മെയിൻ വൈൻഡിങ് സാധാരണയായിട്ട് കട്ടി കൂടിയ ചുറ്റലിൻ്റെ എണ്ണം കുറവുള്ള വൈൻഡിങ് ആയിരിക്കും. മറ്റൊന്ന് ഓക്സിലിയറി വൈൻഡിങ്. ഈ വൈൻഡിങ് സാധാരണയായിട്ട് കട്ടി കുറഞ്ഞതും ചുറ്റലിൻ്റെ എണ്ണം കൂടുതലും ഉള്ളതായിരിക്കും. അതുപോലെ തന്നെ ഹോൾഡിൻ കോയിൽ എന്ന് പറയുന്ന ഒരു കോയിൽ കൂടിയുണ്ട്. ഈ ഹോൾഡിൻ കോയിലും ചുറ്റലിൻ്റെ എണ്ണം കൂടുതലും അതിൽ വൈൻഡ് ചെയ്യുന്ന ചെമ്പ് കമ്പിയുടെ തിക്നെസ് വണ്ണം വളരെ കുറഞ്ഞതുമായിരിക്കും. മെയിൻ വൈൻഡിങ്ങും ഓക്സിലിയറി വൈൻഡിങ്ങും പാരലായിട്ടായിരിക്കും കണക്ഷൻ കൊടുത്തിരിക്കുക. അതിൻ്റെ വൈൻഡിങ്ങിൻ്റെ മറുഭാഗം ആർമേച്ചറിൻ്റെ കമ്മ്യൂട്ടേറ്റർ വഴി എർത്ത് ചെയ്തിരിക്കും. എന്നാൽ ഹോൾഡിൻ കോയിൽ, ആ ഹോൾഡിൻ കോയിലിൻ്റെ മറുഭാഗം നേരിട്ട് എർത്ത് ചെയ്തിരിക്കുന്നു. ഇതുപോലെ നമ്മൾ മോട്ടറിൻ്റെ ഉൾഭാഗം പരിശോധിച്ചാൽ പെർമനൻ്റ് മാഗ്നറ്റോ അല്ലെങ്കിൽ, നമ്മളിവിടെ പെർമനൻ്റ് മാഗ്നറ്റാണ് കാണിച്ചിരിക്കുന്നത്, പെർമനൻ്റ് മാഗ്നറ്റോ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റോ ആണ് മാഗ്നറ്റിക് ഫീൽഡിന് വേണ്ടി ഉപയോഗിക്കുക. ഇതിലെ ആർമേച്ചർ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് അല്പം, ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വലത്തോട്ട് മാറി, അല്പം മാറിയിരിക്കുന്നു. ഇവിടെ ഒരു പോൾ എന്ന് പറയുന്ന, പൗൾ എന്ന് പറയുന്ന ഒരു ലോക്കുണ്ട്. യോക്കും പൗളുമായി ഒരു ലിവർ ഉപയോഗിച്ച്, ട്രിപ്പ് ലിവർ ഉപയോഗിച്ച് ബന്ധിച്ചിരിക്കുന്നു. ഇവിടെ ഒരു റിട്ടേൺ സ്പ്രിംഗ് ഉണ്ട്, കമ്മ്യൂട്ടേറ്റർ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമുക്ക് താക്കോല് ഓണാക്കിയ ശേഷം സ്റ്റാർട്ടർ സ്വിച്ച് ഓണാക്കുമ്പോൾ എന്താണ് ഇതിൽ പ്രവർത്തനം നടക്കുന്നത്, എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സോളിനോയിഡ് സ്വിച്ച് ഓണാക്കുമ്പോഴുള്ള ആദ്യത്തെ സ്റ്റേജാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. സോളിനോയിഡ് സ്വിച്ച് ഓണാക്കുമ്പോൾ, സ്റ്റാർട്ടിംഗ് സ്വിച്ച് ഓണാക്കുമ്പോൾ ഈ സോളിനോയിഡ് ഈ യോക്കിനെ ആകർഷിക്കും. യോക്കിൻ്റെ മുകൾ ഭാഗം മാത്രം ഈ മെയിൻ കോണ്ടാക്റ്റുമായി ടച്ച് ആകുന്നു, താഴത്തെ കോണ്ടാക്റ്റായിട്ട് ടച്ച് ആകുന്നില്ല. ഈ സമയത്ത് ബാറ്ററിയിൽ നിന്നുള്ള സപ്ലൈ ഈ യോക്കിൽ കൂടി കടന്ന് ഓക്സിലിയറി വൈൻഡിങ്ങിലേക്കും അതുപോലെ തന്നെ ഹോൾഡിൻ കോയിലിലേക്കും കടന്നു ചെല്ലും. ഓക്സിലിയറി വൈൻഡിങ് കാന്തമായി മാറുന്നതനുസരിച്ച് ഇവിടെ ഈ ആർമേച്ചർ ഒരല്പം മുന്നോട്ട് നീങ്ങും, ഫുള്ളായിട്ട് മുന്നോട്ട് നീങ്ങില്ല. അതിനുള്ള പവർ ഈ ഓക്സിലിയറി കോയിനിൽ ഇല്ല എന്നർത്ഥം. ഇങ്ങനെ തെന്നി നീങ്ങുമ്പോൾ ഇവിടെ പിനിയൻ ആർമേച്ചർ ഷാഫ്റ്റിൽ ഫിക്സ് ചെയ്താണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഒരു സോളിനോയിഡ് സ്വിച്ച്, ക്ഷമിക്കണം, ഒരു ബെൻഡിക്സോ അല്ലെങ്കിൽ ഒരു ഓവർ റണ്ണിംഗ് ക്ലച്ചോ അവിടെ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ ഫ്ലൈ വീലുമായി ജസ്റ്റ് ഒന്ന് ടച്ചായി നിൽക്കുന്നു. വീണ്ടും ഇത് നമ്മൾ അമർത്തിപ്പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വീണ്ടും ഈ സ്വിച്ച് ഓണായി തന്നെ ഇരിക്കുന്ന അവസ്ഥയിൽ യോക്ക് പൂർണ്ണമായും ഈ രണ്ട് കോണ്ടാക്റ്റായിട്ടും ടച്ച് ആകുന്നു. അങ്ങനെ ടച്ച് ആകുമ്പോൾ
ഈ മെയിൻ വൈൻഡിങ്ങിലേക്കും സപ്ലൈ കടന്നു ചെല്ലുന്നു. അപ്പോൾ മെയിൻ വൈൻഡിങ്ങും കാന്തമായി മാറും. അപ്പോൾ ഇവിടെയുള്ള ഫീൽഡ് കോയിലിന് വളരെ കാന്തിക ശക്തി വളരെ കൂടുതലായിരിക്കും. അത് കാരണം ഈ ആർമേച്ചർ ശരിയായ രീതിയിൽ ഒന്നുകൂടി തെന്നി ഫ്ലൈ വീൽ റിങ്ങിലേക്ക് മെഷാവുന്നു, ഒപ്പം മോട്ടർ തിരിയുകയും ചെയ്യുന്നു. ഇങ്ങനെ തിരിയുന്നതിനനുസരിച്ച് ഈ ആർമേച്ചർ തെന്നി നീങ്ങാൻ സഹായിക്കുന്നത് ഇവിടെയുള്ള പൗള് ഈ ട്രിപ്പ് ലിവറിൻ്റെ സഹായത്തോടുകൂടി യോക്കും ട്രിപ്പ് ലിവറും കൂടി പൗളിനെ ഇവിടെ ഉയർത്തുന്നത് മൂലം ഇവിടെയുള്ള ഒരു ലോക്ക് വിടുകയും ഈ റിട്ടേൺ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് ആർമേച്ചർ നീങ്ങുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ എൻജിൻ വർക്ക് ചെയ്യുന്നു. നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സോളിനോയിഡ് സ്വിച്ചിൻ്റെ കാന്തിക ശക്തി നഷ്ടപ്പെടുകയും യോക്ക് പുറകോട്ട് ചലിക്കുകയും ചെയ്യും. അങ്ങനെ പുറകോട്ട് ചലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ റിട്ടേൺ സ്പ്രിങ് പൂർവ്വാവസ്ഥയിൽ ആർമേച്ചർ റിട്ടേൺ തിരിച്ച് യഥാസ്ഥാനത്തേക്ക് വരികയും ഈ ലോക്ക് ആർമേച്ചറിനെ ലോക്ക് ചെയ്യുകയും ചെയ്യും. ഇവിടുത്തെ യോക്ക് പുറകോട്ട് ചലിക്കുന്നത് കാരണം ഇവിടെയുള്ള മെയിൻ വൈൻഡിങ്ങിലും ഓക്സിലറി വൈൻഡിങ്ങിലും ഹോൾഡിംഗ് കോയിലിലുമുള്ള കാന്തിക ശക്തി നഷ്ടപ്പെടുന്നു. അതും ഒരു കാരണമാണ് ഈ ആർമേച്ചർ പുറകോട്ട് ചലിക്കാനായിട്ട്. ഇതാണ് ആക്സിയൽ ടൈപ്പ് സ്റ്റാർട്ടർ മോട്ടറിൻ്റെ പ്രവർത്തനം.